പ്ലസ് വൺ അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ സീരീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ നമ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്ലസ് വൺ അക്കൗണ്ടൻസി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ ഫോർ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പാർട്ടുകൾ മാത്രം വെച്ചിട്ടാണ് ഈ റിവിഷൻ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ടു എന്ന ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഭാഗങ്ങളായിട്ട് വന്നിട്ടുള്ളത് സ്പെഷ്യൽ ജേണൽസ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് ബുക്ക് പർച്ചേസസ് ബുക്ക് ആൻഡ് സെയിൽസ് ബുക്ക് എന്നീ ആറ് പാർട്ടുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള തിയറി ഭാഗങ്ങളും അതുപോലെ അതിലോരോ പ്രോബ്ലംസ് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ പ്രോബ്ലംസും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് മുൻകൂറായി ഓർമ്മപ്പെടുത്തുകയാണ് ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് സ്പെഷ്യൽ ജേണൽസ് എന്താണ് ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേണൽസ് അതിൽ തന്നെ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സിമ്പിളായി നമ്മൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് ഓക്കെ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ടു എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ സ്പെഷ്യൽ ജേണൽസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് വെൻ ദ സൈസ് ഓഫ് എ ബിസിനസ് ഗ്രോസ് ആൻഡ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ബിക്കംസ് ലാർജ് ഇറ്റ് ഈസ് നോ ലോങ്ങർ പോസിബിൾ ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ വൺ ജേണൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസിലോ ആണ് ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ ഒരു സിംഗിൾ ജേണലിൽ നമുക്ക് എന്ത് ചെയ്യാം ഡേ ടു ഡേ ആ ട്രാൻസാക്ഷൻസ് മുഴുവൻ ആദ്യഘട്ടത്തിൽ റെക്കോർഡിങ് നടത്താൻ കഴിയും അതേസമയം ബിസിനസ്സിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും മില്യൺ കണക്കിന് ട്രാൻസാക്ഷൻസ് ഒരു മാസം തന്നെ ഒരു പക്ഷേ നടന്നേക്കാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ആ ജേണലിൽ മാത്രം റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ചില സ്പെഷ്യൽ ജേണൽസ് കീപ്പ് ചെയ്യും സോ ദ ജേണൽ ഈസ് സബ് ഡിവൈഡ് ഇൻ ടു എ നമ്പർ ഓഫ് സ്പെഷ്യൽ ജേണൽസ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ജേണൽ കൂടാതെ കുറേ സ്പെഷ്യൽ ജേണലുകൾ കൂടി പ്രത്യേകമായിട്ട് അത്തരം സ്ഥാപനങ്ങൾ തയ്യാറാക്കും ദി സ്പെഷ്യൽ ജേണൽസ് ആർ ആൾസോ നോൺ ആസ് സബ്സിഡിയറി ബുക്ക് സ്പെഷ്യൽ പർപ്പസ് ബുക്ക്സ് ആൻഡ് ഡേ ബുക്സ് ഈ സ്പെഷ്യൽ ജേണലുകളെ സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക് എന്നൊക്കെയും പറയാറുണ്ട് സ്പെഷ്യൽ ജേണൽസിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാം ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിൽസ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു ക്രെഡിറ്റ് പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പർച്ചേസസ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു പർച്ചേസ് റിട്ടേൺസ് രേഖപ്പെടുത്താൻ വേണ്ടി പർച്ചേസ് റിട്ടേൺസ് ബുക്കും സെയിൽസ് റിട്ടേൺസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് റിട്ടേൺസ് ബുക്കും ഓപ്പൺ ചെയ്യുന്നു ദാറ്റ് മീൻസ് നമ്മളൊരു ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ നേരത്തെ പഠിച്ച ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം പ്രത്യേക സ്വഭാവത്തിലുള്ള ട്രാൻസാക്ഷൻസ് പ്രത്യേകം പ്രത്യേകം ബുക്കുകളായിട്ട് റെക്കോർഡ് ചെയ്യുന്നു ആ പ്രത്യേകം ബുക്കുകളെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക്സ് എന്ന് പറയുന്നത് ദെൻ ഈ സ്പെഷ്യൽ ജേണൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്യാഷ് ബുക്ക് രണ്ട് പർച്ചേസസ് ബുക്ക് മൂന്ന് സെയിൽസ് ബുക്ക് നാല് പർച്ചേസ് റിട്ടേൺ ബുക്ക് അഞ്ച് സെയിൽസ് റിട്ടേൺ ബുക്ക് ആൻഡ് സിക്സ് ജേണൽ പ്രോപ്പർ ഇത് കൂടാതെ മറ്റു സ്പെഷ്യൽ ജേണലുകളുണ്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ക്യാഷ് ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ ജേണൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത് ഓൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ആൾസോ റെക്കോർഡ് ഇൻ ദിസ് ബുക്ക് ബാങ്ക് വഴിയുള്ള എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും അതുപോലെ ബാങ്ക് വഴിയുള്ള എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ദെൻ രണ്ടാമത്തെ സ്പെഷ്യൽ ജേണൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസസ് ബുക്കാണ് പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ഡേ ബുക്ക് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഒരു ബിസിനസ് ഒരു സാമ്പത്തിക വർഷത്തിൽ ധാരാളം ക്രെഡിറ്റ് പർച്ചേസുകൾ നടത്തും അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസുകൾ മാത്രം എഴുതി വയ്ക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ഡേ ബുക്ക് ദെൻ സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ബിസിനസ്സിലൊരു വർഷം ധാരാളം ക്രെഡിറ്റ് സെയിൽ നടക്കും കടത്തിനുള്ള സെയിൽസ് നടക്കും അപ്പം അത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന സ്പെഷ്യൽ ജേണലാണ് സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് ദെൻ പർച്ചേസസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട് വേർഡ് ബുക്ക് പർച്ചേസസ് റിട്ടേൺ ബുക്ക് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ റെക്കോർഡിങ് ഓൾ റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയേഴ്സ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് യൂസ് ചെയ്യുന്നത് ബിസിനസ് വാങ്ങിച്ച സാധനങ്ങളിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് സപ്ലയേഴ്സിന് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ കണക്ക് എഴുതി വെക്കാനാണ് പർച്ചേസസ് റിട്ടേൺൺ ബുക്ക് ഉപയോഗിക്കുന്നത് ദൻ സെയിൽസ് റിട്ടേൺ ബുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഫ്രം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് റിട്ടേൺ ചെയ്യുന്ന അഥവാ നമ്മൾ വിറ്റ സാധനങ്ങളുടെ റിട്ടേൺ സെയിൽസ് റിട്ടേൺ രേഖപ്പെടുത്താനുള്ള ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർട്ട് ബുക്ക് ദെൻ ജേണൽ പ്രോപ്പർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി റെക്കോർഡ് ഇൻ എനി ഓഫ് ദ എബവ് മെൻഷൻ ബുക്ക്സ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ബുക്കുകളിലൊന്നും രേഖപ്പെടുത്താൻ പറ്റാത്ത ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അത്തരം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനാണ് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നത് ദെൻ നമുക്ക് ക്യാഷ് ബുക്കാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിങ് ടു ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക് ദിസ് ബുക്ക് എനേബിൾസ് എ ബിസിനസ് മാൻ ടു നോ ദ ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ദ ബാങ്ക് അറ്റ് എനി പോയിൻറ്റ് ഓഫ് ടൈം ക്യാഷ് ബുക്ക് ബിസിനസ്മാനെ എന്തിനു സഹായിക്കുന്നു ബിസിനസ്സിൻ്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് എന്ന് ഏത് സമയത്തും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ബിസിനസ്മാനെ സഹായിക്കുന്ന ബുക്കാണ് സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക് ദെൻ ഇറ്റ് ആൾസോ ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡെയിലി റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ക്യാഷ് ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ്മാന് ഓരോ ദിവസത്തെയും ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നു ദ സോഴ്സ് ഡോക്യുമെൻ്റ്സ് ആർ വൗച്ചർ ഇൻവോയ്സ് പേയിൻ സ്ലിപ്പ് അറ്റ്സെട്ര ക്യാഷ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ട തെളിവ് എന്താണ് ഒരു വൗച്ചർ ആവാം ഇൻവോയ്സ് ആവാം പേയിൻ സ്ലിപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ക്യാഷ് റെസീപ്റ്റ് ആവാം ഇത്തരത്തിലുള്ള ഏതെങ്കിലും സോഴ്സ് ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാഷ് ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ദെൻ ക്യാഷ് ബുക്ക് നമുക്ക് പറയാം ബോത്ത് ജേണൽ ആൻഡ് എ ലെഡ്ജർ അങ്ങനെ പറയുന്നത് വെൻ എ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ക്യാഷ് അക്കൗണ്ട് ഇൻ ദ ലിഡ്ജർ ഈസ് നോട്ട് പ്രിപ്പയർഡ് ക്യാഷ് ബുക്ക് റെപ്രസെൻസ് ദ ക്യാഷ് അക്കൗണ്ട് ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക് ആസ് വെൽ ആസ് പ്രിൻസിപ്പൽ ബുക്ക് ക്യാഷ് ബുക്ക് നമുക്കറിയാം ജേണലാണ് സ്പെഷ്യൽ ജേണൽ അതേസമയം ക്യാഷ് ബുക്ക് ഒരു ജേണലുമാണ് ലഡ്ജറു ആണ് എന്ന് പറയാം നമ്മളെ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലെ ക്യാഷ് അക്കൗണ്ടിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് ലെഡ്ജറിൽ ഒരു ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് നമുക്ക് പറയാം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കാണ് അതോടൊപ്പം തന്നെ ഒരു പ്രിൻസിപ്പൽ ബുക്കാണ് പ്രിൻസിപ്പൽ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് അത് ലെഡ്ജർ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ലെഡ്ജറിൽ പ്രത്യേകമായിട്ട് ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ദെൻ ടൈപ്പ്സ് ഓഫ് ക്യാഷ് ബുക്ക് നമുക്ക് മൂന്ന് ടൈപ്പ് ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് ഒന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് രണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മൂന്ന് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ ആദ്യമായിട്ടിവിടെ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് പഠിക്കുന്നത്

ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്യാഷ് റിസിപ്റ്റുകൾ രേഖപ്പെടുത്താനുള്ള സൈഡാണ് ദൻ ലെഡ്ജർ ലെഡ്ജർഫോളിയോ എമൗണ്ട് ഡേറ്റ് പേയ്മെൻറ്റ്സ് ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് ക്യാഷ് പേയ്മെൻറ്റ് സൈഡാണ് ലഡ്ജർഫോളിയോ എമൗണ്ട് ദ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഇല്ലസ്ട്രേഷൻ കോസ്റ്റ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാൻ പഠിക്കാം എൻ്റെ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ടു മാർച്ച് ഫസ്റ്റ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് ട്വൻ്റി തൗസൻഡ് ബിസിനസ് ആരംഭിച്ചു ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ദെൻ സെക്കൻഡ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു ഗുഡ്സ് വാങ്ങിച്ചു പർച്ചേസസ് ആണ് ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ക്യാഷിന് സെയിൽസ് നടത്തി ക്യാഷ് സെയിൽസ് അഥവാ ഗുഡ്സ് വിറ്റു ക്യാഷ് കിട്ടി ദെൻ ടെൻത്തിന് ടു തൗസൻഡ് ട്വൻ്റി മാർച്ച് ടെൻത്തിന് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രവി രവിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു അഥവാ ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് പതിനായിരം രൂപയുടെ ദെൻ പേഡ് ടു രവി രവിക്ക് ക്യാഷ് കൊടുത്തു ദെൻ ക്യാഷ് സെയിൽസ് റെഡി ക്യാഷിനുള്ള സെയിൽസ് നടത്തി ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ഫർണിച്ചർ വാങ്ങിച്ചു റെഡി ക്യാഷിനാണ് വാങ്ങിച്ചത് ക്യാഷ് പേയ്മെൻ്റ് ആണ് പെയ്ഡ് വേജസ് സാലറി കൊടുത്തു ക്യാഷ് പേയ്മെൻ്റ് ആണ് പെയ്ഡ് റെൻറ്റ് റെൻ്റ് കൊടുത്തു ക്യാഷ് ആണ് റിസീവ്ഡ് കമ്മീഷൻ കമ്മീഷൻ കിട്ടി അറുന്നൂറ് രൂപ ഇത് ക്യാഷ് റിസീപ്റ്റാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യും ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുക്കുക ഒന്ന് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നിന് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് നമുക്കിതിൻ്റെ ജേണൽ എൻട്രി നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു നമ്മൾ ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ആ ജേണൽ എൻട്രിയാണ് പാസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സ്പെഷ്യൽ ജേണലായിട്ടുള്ള ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇത് ക്യാഷ് റെസീപ്റ്റ് ആണല്ലോ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ലെഡ്ജർ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്നത് പോലെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ ഏത് അക്കൗണ്ടാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആ പേരാണ് എഴുതേണ്ടത് ഇവിടെ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ് രണ്ട് അക്കൗണ്ടുകൾ ഇൻവോൾവ് ആയിട്ടുള്ളത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ജേനൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അവിടെ നമ്മൾ ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത് അപ്പോൾ ക്യാഷ് ബുക്കിൽ ടു ക്യാപിറ്റൽ ഇരുപതിനായിരം രൂപ റെസീപ്റ്റ് കോളത്തിലാണ് എഴുതുന്നത് അല്ലേ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു ദെൻ മാർച്ച് രണ്ടിന് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു റെഡി ക്യാഷാണ് ക്യാഷ് പേയ്മെൻ്റ് ആണ് നമ്മൾ ജേണൽ എൻട്രി ആണ് എഴുതുന്നതെങ്കിൽ പർച്ചേസക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി ഇവിടെ ക്യാഷ് ബുക്കിൽ ഡയറക്റ്റ് സ്പെഷ്യൽ ജേണലിൽ എഴുതുകയാണ് നമുക്കിവിടെ പ്രത്യേകമായിട്ട് ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കേണ്ട കാര്യമില്ല ഇവിടെ പേയ്മെൻ്റ് ആണ് ഗുഡ്സ് വാങ്ങിയ വകയിൽ അയ്യായിരം രൂപ ക്യാഷ് കൊടുത്തു എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഡേറ്റ് മാർച്ച് രണ്ട് ബൈ പർച്ചേസേസ് റുപ്പീസ് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ പേയ്മെൻറ്റ് കൊടുത്തു ഏതാണ് ഹെഡ് ഏതാണ് ബൈ പർച്ചേസസ് ദെൻ ഫിഫ്ത്ത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സാധനങ്ങൾ ക്യാഷിൻ വിറ്റു റെഡി ക്യാഷ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അല്ല ക്യാഷ് ആണോ ക്യാഷ് പേയ്മെൻ്റ് ആണോ ബിസിനസ്സിന് ക്യാഷ് ആണ് മാർച്ച് അഞ്ചിന് ടു സെയിൽസ് ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് എന്നാണ് ജേനൽ എൻട്രി ആണെങ്കിൽ നമ്മൾ എഴുതാം ഇവിടെ ക്യാഷ് ബുക്കിൽ എഴുതുന്നു ടു സെയിൽസ് എത്ര രൂപയ്ക്കാണ് വിറ്റത് നാലായിരം രൂപയ്ക്കാണ് സാധനങ്ങൾ വിറ്റത് ദൻ പത്താം തീയതിയിലെ ട്രാൻസാക്ഷൻ ഏതാണ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രവി റുപ്പീസ് ടെൻ തൗസൻഡ് രവിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു നമ്മളിത് എവിടെ എഴുതും ക്യാഷ് ബുക്കിൽ എഴുതാൻ കഴിയില്ല എന്താ കാരണം ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതുന്നത് എന്താണ് എല്ലാ ക്യാഷ് റിസീപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളുമാണ് ഇവിടെ ക്യാഷ് റെസീപ്റ്റോ ക്യാഷ് പേയ്മെൻറ്റോ ഇല്ല കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു ഗുഡ്സ് കിട്ടിയിട്ടുണ്ട് ക്യാഷ് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് ഈ ഒരു എൻട്രി എഴുതാൻ കഴിയില്ല ഇത് നമ്മൾ ഒഴിവാക്കുന്നു ദെൻ പതിമൂന്നാം തീയതി പേഡ് ടു രവി രവിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു രവിക്ക് എന്ത് ചെയ്തു പതിമൂന്നാം തീയതി ഏഴായിരം രൂപ കൊടുത്തു അഥവാ ഇത് ക്യാഷ് ആണ് മാർച്ച് പതിമൂന്നിന് ബൈ രവി രവി അക്കൗണ്ട് അപ്റ്റ ടു ക്യാഷ് അല്ലേ രവിക്ക് ക്യാഷ് കൊടുത്തതാണ് പേയ്മെൻറ്റ് സൈഡിൽ ഏഴായിരം രൂപ ദെൻ പതിനഞ്ചാം തീയതി ക്യാഷ് സെയിൽസ് ആണ് ടു സെയിൽസ് എത്ര രൂപയാണ് എട്ടായിരം രൂപ ക്യാഷ് ആണ് സെയിൽ നടന്ന ബിസിനസ്സിന് ക്യാഷ് കിട്ടും ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ഫർണിച്ചർ വാങ്ങിച്ചു ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് ക്യാഷ് ആണ് പേയ്മെൻറ്റ്സ് സൈറ്റിൽ മാർച്ച് പതിനെട്ടിന് ബൈ ഫർണീച്ചർ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ പർച്ചേസസ് അല്ല ഡെബിറ്റ് ചെയ്യുന്നത് മറിച്ച് ഫർണിച്ചർ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരുന്നു ഒരു ആസെറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും അപ്പോൾ ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ടിന് തുല്യമായ അക്കൗണ്ടാണ് അതുകൊണ്ട് ബൈ ഫർണിച്ചർ പേയ്മെന്റ് സൈഡിൽ ആറായിരം രൂപ ഇരുപതാം തീയതി പെയ്ഡ് വേജസ് പേയ്മെൻറ് ആണ് അല്ലേ പേയ്മെൻറ് സൈഡിലാണ് ഏതൊള്ളത് ബൈ വേജസ് അക്കൗണ്ട് മുന്നൂറ്റി എൺപത് രൂപ ദെൻ പെയ്ഡ് റെന്റ് പേയ്മെൻറ് സൈഡിൽ ഇരുപത്തിനാലാം തീയതി ബൈ റെന്റ് അക്കൗണ്ട് നാനൂറ് രൂപ ദെൻ റിസീവ്ഡ് കമ്മീഷൻ ഇത് ക്യാഷ് റെസിപ്റ്റാണ് റെസീപ്റ്റ് സൈഡിൽ ട്വൻറ്റി സിക്സ്തിന് ടു കമ്മീഷൻ അക്കൗണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ നമ്മളെല്ലാ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും എൻ്റർ ചെയ്തു ഈ ട്രാൻസാക്ഷനിൽ ഒരു ട്രാൻസാക്ഷൻ ഒഴിവാക്കി എന്താ കാരണം ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രവി ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് ഇതിൽ ക്യാഷ് പേയ്മെൻറ്റോ ക്യാഷ് റെസിപ്റ്റോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്യാഷ് ബുക്ക് ഒഴിവാക്കി ഇതെവിടെ ആയിരിക്കും വരിക ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രവി മറ്റൊരു സ്പെഷ്യൽ ജേണലിൽ വരും ഏതാ സ്പെഷ്യൽ ജേണൽ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് പർച്ചേസസ് ബുക്കിലാണ് അഥവാ പർച്ചേസസ് ഡേ ബുക്കിലാണ് അവിടെ ഈ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്യും ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ റെസിപ്റ്റുകളും എൻ്റർ ചെയ്തു എല്ലാ പേയ്മെൻ്റുകളും എൻറ്റർ ചെയ്തു ഈ ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്ര എന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ക്യാഷ് ബുക്കിനെ ബാലൻസ് ചെയ്യണം ഒരു ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും എല്ലാം ഇപ്പോഴും കൂടുതൽ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് ഡെബിറ്റ് സൈഡിലെ വാല്യൂസ് ആയിരിക്കും മിക്കവാറും കൂടുതൽ ചില സമയങ്ങളിൽ ബാലൻസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാം ഒരിക്കലും ക്രെഡിറ്റ് സൈഡ് അഥവാ പേയ്മെൻറ് സൈഡ് കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥ ക്യാഷ് അക്കൗണ്ടിനു കാണില്ല അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ട് ദൻ ഈ ഡെബിറ്റ് ടോട്ടലിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി മാർച്ച് മുപ്പത്തൊന്നിനാണ് നമ്മളിത് ബാലൻസ് ചെയ്യുന്നത് ഈ ക്യാഷ് ബുക്കിനെ ബാലൻസ് ചെയ്യുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് കിട്ടിയത് എങ്ങനെ പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ കിട്ടിയത് ടോട്ടൽ ക്യാഷ് റെസീപ്സ് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയുണ്ട് ടോട്ടൽ ക്യാഷ് പേയ്മെൻറ്റ്സ് ഇത്രയും എമൗണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ഉണ്ട് സോ ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഈക്വൽ ടു തേർട്ടി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മൈനസ് എയ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഈക്വൽ ടു തേർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇതെന്താണ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആ ഫിനാൻഷ്യൽ പീരീഡിൻ്റെ അവസാനത്തിൽ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് എത്രയാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ജേണൽസ് എന്താണെന്നാണ് മനസ്സിലാക്കിയത് ക്യാഷ് ബുക്ക് ഉണ്ട് പർച്ചേസസ് ഡേ ബുക്ക് ഉണ്ട് സെയിൽസ് ഡേ ബുക്ക് ഉണ്ട് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട് സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട് ജേണൽ പ്രോപ്പർ ഉണ്ട് ഇന്ന് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഓക്കെ താങ്ക്